മോർണിംഗ് കൂട്ടുകാരെ. അങ്ങനെ വേണ്ട സഡ്ബറിയിലെത്തി, വൈകിട്ട് 11:30 തന്നെ കറക്റ്റ് സമയത്തി. ഇവിടെ നേരത്തെ തന്നെ മുറി ബുക്ക് ചെയ്തിരുന്നു. വേണ്ട, ഇതാണ് മുറി. രാവിലെ ഭക്ഷണം കഴിച്ചു, ബ്രെഡും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, കാരണം ബ്രെഡും പഴം കൂടി കഴിച്ചു. കൂടാതെ നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെയുണ്ട്. ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ രണ്ട് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ കൂട്ടത്തിൽ നാട്ടിലെ പണ്ട് ILTS പഠിച്ച, നമ്മുടെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഒരുമിച്ച് പഠിച്ച കുഞ്ഞുങ്ങൾ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്. അവരെ കാണാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ അവർ വീടിക്കകത്ത് വരികയില്ല, കാരണം അവരുടെ ജോലി കാര്യങ്ങൾ വന്നിട്ട് അധികം നാളുകളായില്ല. ഇതാണ് വീട് കേട്ടോ, കിച്ചണൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കട്ടനായി തീർത്ത് വെളിയിൽ ഇത് നമുക്ക് വന്നിട്ട് പറയാം. കാരണം വെളിയിൽ നമ്മുടെ ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വർഷം മുമ്പ് വന്ന ഒരു മോനുണ്ട്. അദ്ദേഹവും ഫാമിലിയൊക്കെ ഇവിടെ വീട് അടുത്താണ്, സഡ്ബറി ടൗണിൽ തന്നെയാണ് വീട്. എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ലൊക്കേഷൻ അറിയത്തില്ല. പക്ഷേ ആൾ വെളി വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. അദ്ദേഹമാണ് വീട് ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ. അദ്ദേഹത്തിന് വലിയൊരു നന്ദി. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ അക്ഷയ് കുഞ്ഞ്, സഡ്ബറിയിലെ പൊന്നോമന പുത്രൻ. നമസ്കാരം. ഒരു കൊല്ലായിട്ട് അറിയാം, ഒരു കൊല്ലായിട്ട് ഞങ്ങള് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഏതായാലും വർത്തമാനം പറഞ്ഞ ശേഷം ഇദ്ദേഹം നമ്മളെ ഇവിടെ സഡ്ബറി ഫുള്ള് കൊണ്ട് കാണിക്കും കേട്ടോ. ഇദ്ദേഹം കാണിക്കാതെ പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഇതിന്റെ ഭൂപ്രകൃതി അദ്ദേഹം പറഞ്ഞു തരും. കാരണം വർഷം മുമ്പ് വന്ന ഒരാളാണ്. ഫാമിലി ഉണ്ട്, വൈഫ്, ഒരു കുഞ്ഞുണ്ട് അല്ലേ. കുഞ്ഞിന്റെ പേര് അത് കൊള്ളാം കേട്ടോ. ശരിക്കും ഉച്ചാരണം പറഞ്ഞ അതാണ് അല്ലേ. അടിയാത് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വരും അല്ലേ. നമ്മള് മലയാളികൾ, ഞാനൊക്കെ വിളിക്കണേ ആദ്യ. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഉടനെ വരാം. ഞാൻ എന്റെ ഹാത്ത് ബാക്കി ഇൻട്രോ കൊടുത്തിട്ട് ബാക്കി പഴം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്നപ്പം ടെക്സ്റ്റ് ചെയ്തു വന്നു, ഞാൻ പറഞ്ഞു റെഡിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പം പുള്ളി, ഞാൻ ഓർത്ത് കുറെ ദൂരം ഉണ്ടോ? ഞാൻ ഓർത്ത് നാല് മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ വരാം കേട്ടോ. നമ്മള് വേണ്ടേ, ഞാൻ നമ്മുടെ കുഞ്ഞിന്റെ കൂട്ടത്തില്, അക്ഷയ് ബ്രോയുടെ കൂട്ടത്തില്, അവിടെ ഡെഡായിരുന്നത് ബ്രോ. അപ്പം ബ്രോയുടെ കൂട്ടത്തില് വേണ്ടേ നമ്മുടെ സഡ്ബറി കറങ്ങാൻ പോവാ. സഡ്ബറി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാന്ന് അദ്ദേഹം കാണിച്ചത്. വേണ്ട, അദ്ദേഹത്തിന്റെ വണ്ടി കണ്ടോ, ഇത് ഏതാ മോനെ? ഡോഡ്ജിയുടെ ആർ ടി മോഡൽ എനിക്കറിയാം. ഇവിടെ വന്നിട്ടാണ് ഇത് ഞാൻ ഇതേയുള്ള സ്പോർട്സ് മോഡൽ ഡോഡ്ജിയുടെ കൂടുതൽ പരിചയപ്പെടുന്നത്. കൂടാതെ നമ്മുടെ അറബ് രാജ്യത്തുള്ള കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, അവർക്ക് ഇതോടെയുള്ള കൂളി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പിള്ളേർ സെറ്റിന് ഇഷ്ടംപടി ഉണ്ട് കേട്ടോ, പിള്ളേർ സെറ്റിനുണ്ട്. ഇദ്ദേഹം പൈനല്ല, മാരിഡാണ്, കുടുംബമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു അല്ലേ. അടിപൊളിയാണ് സംഭവം. നോക്കി, ഇത് എന്നെ വില വന്നു മോനെ? അറുപത്തിനാലിന് കിട്ടി അല്ലേ. ഞാനിപ്പോ ഇച്ചിരി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തല്ലേ. ആരണ്ടൊക്കെ നല്ല സംഭവം, നല്ല നീട്ടാ കേട്ടോ. നോക്കിയേ, നമ്മൾ അതെ എൻ്റെ കാറും നോക്കിയേ, നല്ല വ്യത്യാസമുണ്ട്. ഏതായാലും നമുക്ക് റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം. ഏതായാലും ഈ വണ്ടി കിട്ടില്ല, ഇതിൻ്റെ റിവ്യൂ കൂടി നമുക്ക് അടിച്ചേക്കാം. നമുക്ക് ഇനി യാത്രകൾ അങ്ങ് തുടങ്ങാം. നല്ല സൗണ്ടാണ്, അലവീൽസ് ഒക്കെ ഉണ്ടോ? നല്ല റെഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് റെഡും ബ്ലാക്കും. വേണ്ട, റെഡും ബ്ലാക്കും കൂടെ കാണുമ്പം എൻ്റെ ഇപ്പം കഴുകാനിട്ടാണ്. ഇത് കഴുകി നല്ല കുട്ടപ്പനാണ്, അടിപൊളി. കാനഡ റിസർവ് അതന്നെ, മറ്റേ ഫോർസ് ആണോ? ഓ, നേറ്റീവ്സ് അല്ലേ. നമുക്ക് അതുവഴി പോയേക്കാം. പിന്നെ അവരെ കണ്ടില്ലെങ്കിൽ, നമ്മൾ ഇവിടെ വന്ന ലോക്കൽസിനെ കണ്ടില്ലെങ്കിൽ പിന്നെ ആരെ കാണാനാ? ഞാൻ വന്ന വഴി എല്ലാ നേറ്റീവ്സ് ആയിരുന്നു കേട്ടോ. എന്തോ ഒരു ഉത്ഭവങ്ങൾ ഉണ്ടെന്ന് അറിയോ. പോപ്പുലേഷൻ ഒക്കെ 500 ഇഷ്ടംപടി കൺട്രി പ്ലേസ് ഉണ്ടായിരുന്നു. കാല് കൊടുക്കുന്നുണ്ടോ? ചക്ക കാല് കൊടുക്ക്, ഇടയ്ക്ക് കാല് കൊടുത്തോ. ഞാൻ പറഞ്ഞതാ, ഞാന് പേടിച്ചതല്ല, ഞാനങ്ങ് പറന്ന് അങ്ങോട്ട് പോയി കാലം എടുത്തപ്പം. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് മൂപ്പിച്ചതാ. പിന്നെ ഇതിനെല്ലാം അപ്പുറം ചാടി കടത്തല്ലോ ചന്തു, എത്ര ചാടി കടത്ത, എത്ര വർഷം ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റലിൽ പോയതാ അറിയോ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, തമാശ തമാശ. നിങ്ങൾ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞു, സൂക്ഷിക്കാൻ ഓടിക്കുക.
എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന് കോൺഫിഡന്റ് ആണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് അറിയാലോ കാനഡയുടെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയേക്കുന്നത്, നമ്മൾ എത്ര സ്പീഡുള്ള വണ്ടി മേടിച്ചാലും കഴിവതും സ്പീഡ് ലിമിറ്റ് പോകാൻ നോക്കുക. കാര്യം വേറെ ഒന്നുമല്ല, ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം അതായത് എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ നീ ഓടിച്ചു, പകുതി പേര് ഇവിടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ടിക്കറ്റ് മേടിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ. എന്താണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞല്ലേ ഉള്ളൂ, നിങ്ങളെ കണ്ടതല്ലേ ഇന്നലെ നമുക്ക് കിട്ടിയത്. ഇങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്രകൾക്കിടയില് നിങ്ങളുടെ സഡ്ബറിനെ പുൽകാൻ സമയമായപ്പം തന്നെ എന്നെ ചേച്ചി പിടിച്ച് ചേച്ചിനെ കൊണ്ട് ബ്ലോഗ് ചെയ്യാൻ നോക്കി. ചേച്ചി പിന്നെ ഷൈ ആയിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ഇല്ല നീ എന്നെ കൊടുത്തോളാൻ പറഞ്ഞു, ഞാൻ സൈഡ് ചെയ്യുന്നോളാന്ന് പറഞ്ഞു. ഏതായാലും വേണ്ട, ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരന് ഇന്നലെയാണ് പുള്ളിക്ക് 3 വർഷം മുമ്പ് കിട്ടിയ ടിക്കറ്റ് മാറി കിട്ടിയത്. അതായത് പുള്ളി ലൈസൻസ് ഇവിടെ പഠിക്കാൻ വന്ന സമയത്ത് പുള്ളി കൂട്ടുകാരന്റെ വണ്ടി എടുത്തോണ്ട് G1 ലൈസൻസിൽ, അതായത് ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് കൂടെ ആള് ആവശ്യമാണ്, കൂടെ വേണം ഓടിക്കണേ. അതെ, ആ സമയത്ത് പുള്ളി തന്നെ വണ്ടിയായിട്ട് പോയി, തന്നെ വണ്ടി വിട്ടു. നല്ല പണിയാണ് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയുള്ളത്. പിന്നെ മദ്യപിച്ച് ഓടിക്കുക അതിനൊക്കെയാണ്, ഓവർ സ്പീഡ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലറാണ് എല്ലാ ദിവസവും നടക്കുന്നതാണ്. അതിന് വലിയ പണിഷ്മെന്റുകൾ അങ്ങനെ വരാനില്ല. അല്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് നേരെ ബാധിക്കുന്നത് നമ്മുടെ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എപ്പോഴും എല്ലാരും നോക്കേണ്ട ഒരു കേസ് കേട്ടോ. ഇവര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 60 ആണ് സ്പീഡ് ലിമിറ്റ് എങ്കിൽ അതിന്റെ കൂടെ ഒരു 10 കൂടെ വെച്ച് നിങ്ങൾ കുറച്ചുകൂടെ പൊക്കും. അതെ, കറക്റ്റ്. പക്ഷെ ഞാൻ ഇന്നലെ എനിക്ക് പറ്റിയത് ഞാൻ ക്രൂസ് കൺട്രോൾ ഇട്ടിരുന്നു. ക്രൂസ് കൺട്രോൾ ഇട്ട് കയറ്റം കയറി വരുമ്പം, കയറ്റം കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സ്പീഡ് കുറയുമല്ലോ. സ്പീഡ് കുറഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇത് എഞ്ചിൻ പവർ ആയിട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്തപ്പം മിസൈൽ പോലെ കയറി. അപ്പൊ ഞാൻ ഓർത്തു ആ മിസൈൽ പോലെ കയറിട്ട് ഓട്ടോമാറ്റിക്കലി താന്നോളൂ, നൂറാ നിന്നോളൂല്ലോ. പക്ഷെ മിസൈൽ പോലെ നേരെ കയറി ചെല്ലും നമ്മുടെ ചേച്ചി അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരിക. ചേച്ചി കുന്ന് കയറി ഇങ്ങോട്ട് വരുന്നു, ഞാൻ മിസൈൽ ഊന്നുണ്ടങ്ങോട്ട് ചെന്നു. പുള്ളിക്കാരത്തി ആരെന്നെ കണ്ടു, ഇങ്ങനെ നോക്കുന്നതും കണ്ടു. പുള്ളിക്കാരത്തി സിനിമാ സ്റ്റൈൽ, അപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സിനിമാ സ്റ്റൈലിൽ വട്ടം കറങ്ങി, അപ്പോഴേ പണി മാറിയെന്ന് മനസ്സിലായി. നമ്മൾ പറയാ വണ്ടി സിഗ്നൽ ഇടുവോ അല്ലെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എമർജൻസി മറ്റേ ഫോർ സൈഡ് എമർജൻസി ഇട്ടിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്യുക. എന്നിട്ട് പാർക്ക് ചെയ്തതിനു ശേഷം പുള്ളിക്കാരത്തി 5 മിനിറ്റ് കഴിഞ്ഞാണ് വന്നത്. നമ്മുടെ വണ്ടിക്കകത്ത് ഇരുന്നാച്ചാൽ മതി, ഞാനിതിൽ പറഞ്ഞല്ലോ രാജാക്കന്മാരെ പോലെ ഇരിക്കുക. 5 മിനിറ്റ് എന്തെന്ന് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വണ്ടിക്കകത്ത് ഇരുന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കും. നമ്മുടെ കത്തിയോ തോക്കോ വല്ലതും ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ മുറവഴിയൊക്കെ നമ്മൾ നിരീക്ഷിക്കുക. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്, ഇല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുവോ. ഒരു ഗ്യാപ്പ് ഇട്ട് നിരീക്ഷിച്ചതിന് ശേഷം മുറവഴിയും ഇല്ലെങ്കിൽ അവർക്കറിയാം നമ്മുടെ ഹാബിറ്റ് നോക്കിയിട്ട് അവർ ഇറങ്ങുള്ളൂ. ഭക്ഷണക്കാരനാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടിക്കകത്തിരിക്കും, അവർക്കും പേടിയുണ്ട്. അതാണ് അവരുടെ നിയമം. ശരി, മാത്രമല്ല വണ്ടിക്കകത്തിരിക്കുമ്പോഴേ നമ്മള് ലൈസൻസും ഒക്കെ വണ്ടിക്കകത്തിരിക്കുകയാണ് നമ്മൾ ഡാഷിൽ പോയി സാധനം എടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കുക. അവര് വന്ന് ചോദിക്കുമ്പോ അവരോട് പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ ഇതൊക്കെ എടുക്കുക. കാര്യം വേറൊന്നുമല്ല, സുഖമായിട്ട് അവർക്ക് പേടി തട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരും അവര് തോക്കെടുക്കും. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം വേറെ വലിയ പോലീസുകാരെ വീണ്ടും ആൾക്കാരെ വിളിച്ചു വന്നിട്ട് വിളിച്ചു കൂട്ടിയിട്ട് മുട്ടക്കൊത്തിന്നോളാം പറയും. മുട്ടക്കൊത്തിന്നിട്ട് പിന്നെ ബാക്കി പരിപാടി ഉള്ളു. സോ ബേസിക്കലി ഇപ്പൊ അവര് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മളവിടെ അണങ്ങി സ്റ്റിയറിംഗ് പിടിച്ച് വണ്ടിയായിരിക്കുക. അവര് വരുമ്പോ അവരോട് പറഞ്ഞിട്ട്, അതായത് ഇന്നടത്ത് ഇരിക്കുകയാണ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എടുക്കുക. കാരണം അതെന്താണെന്ന് അദ്ദേഹം പറഞ്ഞ വലിയൊരു ഇൻഫർമേഷൻ ആണ്, എനിക്കിത് അറിയായിരുന്നു. കാരണം നമ്മൾ ഇടുക്കി തുറന്നിട്ടില്ലെങ്കിൽ പല ആൾക്കാർ പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് ചിലപ്പം പറയാതെ പോയി ചിലപ്പം പെട്ടി തുറന്ന് ഇല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്, നേരെ അവർക്ക് അപകടം ഉണ്ടാകാം. അതിനുവേണ്ടിയുള്ള ഒരുക്കാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നേരെ ആദ്യമേ ചില കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, കൈ ബെൻഡ് ചെയ്ത് ഇരുന്നിട്ട് മുട്ട കുത്താൻ പറയും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇരുന്നില്ലെങ്കിൽ പലതവണ പറയും. ആയുധം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റേ എർത്തോ അങ്ങനെ ഇച്ചിരി നമ്മുടെ ഇച്ചിരി കൂടി അക്രമമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ മറ്റേ അത് തന്നെ ആ സാധനം അടിക്കും. അതിനൊക്കെ വലിയ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവന്മാര് തോക്കെടുക്കും, അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ല തന്നെ ഉള്ള പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ധൃതിക്കായിരിക്കും നമ്മള് ബേസിക്കലി ഇവര് ഈ ആൾക്കാരെ എല്ലാം വിളിച്ച് അവരെല്ലാം വരുന്നിടം വരെ പിന്നെ നമ്മൾ ഇറക്കി സമയം അവിടെ നിൽക്കേണ്ടത്. ഒന്നാമത്തെ പാറക്കകത്ത് കോപ്പർ മൈനുകളാണ് കണ്ടോ. ഈ സ്ഥലത്തിന്റെ പേര് തന്നെ കോപ്പർ ക്ലിഫ് എന്നാണ്. കോപ്പർ ക്ലിഫ് അല്ലേ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇഷ്ടംപടി മൈൻ കണ്ടു, ഗോൾഡിന്റെ കണ്ടു, ഡയമണ്ടിന്റെ കണ്ടു, അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു. മൈൻ്റെ കാര്യങ്ങൾ കുറെ ഉണ്ട് അവിടെ. എല്ലാം മൈനാണ് കണ്ടോ പാറയുടെ ഇവിടെ. പ്രധാനമായിട്ട് കോപ്പറാണ് വരുന്നത് ഇവിടുന്ന്, സഡ്ബറിയിൽ നിന്ന് കോപ്പറാണ് ഖനനം ചെയ്യുന്നത്. നമ്മൾ വന്ന വഴിക്ക് കുറേ ഗോൾഡിൻ്റെ ഉണ്ടായിരുന്നു,
സിൽവർ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല നമുക്ക്, ക്ലോസ്ഡ് ആയിരുന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ട ഫസ്റ്റ് നേഷൻ, അതായത് നേറ്റീവ്സ്, ഈ രാജ്യത്തിന്റെ അവകാശികൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കയറുന്നത്. ഇതിനു മുമ്പ് പല ഭാഗത്തും നമ്മൾ നമ്മള് വണ്ടി നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മമാരെ വന്ന് ചൂടാവും. പക്ഷെ നമുക്ക് വണ്ടിയൊക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. അവർക്ക് പുറത്തോട്ട് അധികം എക്സ്പോസ്ഡ് ആകാൻ വലിയ താല്പര്യങ്ങൾ, അതെ അതെ അതെ, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ സംസ്കാരം, അവിടെ ഉള്ള കാര്യങ്ങള്, കാരണം പഴയ അവരുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചുള്ള വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവരും ജീവിക്കുന്നത് പഴയ സംസ്കാരം, അവരുടെ വർഷങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ പലതും ഉൾക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് പോപ്പുലേഷൻ ഒന്നും അധികം കാണിയില്ല അല്ലേ, എന്ന് പറഞ്ഞാല് ഇവരുടെ അവർക്ക് സ്പെഷ്യൽ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, അവർക്ക് റേറ്റ് കുറവാണ്. അവരുടെ ഐ ഡി കാണിക്കുകയാണെങ്കിൽ ആ റേറ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ റെഗുലർ ഗ്യാസിന്റെ പ്രൈസിൽ നമ്മൾ മേടിക്കേണ്ടവരും. കൂടാതെ തന്നെ ഇവർക്കെല്ലാം കാർഡുകളുണ്ട്, അല്ലാതെ ഹോംലെസ് ഉണ്ടല്ലോ, ഷെൽട്ടർ ഹോമിലും അവരുടെ കാർഡ്, അവർക്കും പല തരത്തിലുള്ള കാർഡുകളുണ്ട്. ഇവിടെ ഓ കമ്മ്യൂണിറ്റി കാർഡും ഉണ്ട്. ആ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ശരിക്കും, അങ്ങനെ ഹോംലെസ് പീപ്പിൾക്കും ഷെൽട്ടർ വേറെ കാർഡുണ്ട്. അതായത് ഇവിടെ ഇപ്പം ഷെൽട്ടർ ഹോം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കാർഡുണ്ട്. ആ പിന്നെ ചിലവർ ആ കാർഡ് നശിപ്പിച്ചവരുണ്ട്, എന്ന് പറഞ്ഞാല് ചില ഇതൊക്കെ വെച്ച് ഇവിടെ കാർഡ് വെട്ടിക്കളയും. അന്നപ്പം പിന്നെ അവർക്ക് ക്യാഷ് അങ്ങനെ സാധനങ്ങളൊന്നും കിട്ടില്ല. ചില മേഖലയിൽ അവർക്ക് ഫുഡാ കിട്ടുള്ളൂ, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആ മനസ്സിലായി. ഇവിടെ എങ്ങനെ വന്നാലും റയർ പീസുകളെ ഉള്ളൂ നമ്മളെ പോലെ ഒരു മൾട്ടി കൾച്ചറൽ ആൾക്കാർ താമസിക്കുള്ളൂ, മലയാളികൾ ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ഇവരുടെ ആക്ച്വലി ഇങ്ങോട്ട് നമുക്ക് ആക്സസ് ഇതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അവരുടെ ഗോത്രം കറക്റ്റ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരും നമ്മളകത്തേക്ക് പോകുന്നില്ല. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ എല്ലാരെയും പിന്നെ നമുക്ക് ഇതുള്ള സൗകര്യങ്ങൾ തരുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണം. അവർക്ക് തന്നെ വേറൊരു പോലീസ് സ്റ്റേഷൻ, ഓ സെപ്പറേറ്റ് പോലീസ് സ്റ്റേഷൻ അല്ലേ. അതായത് നമ്മുടെ സഡ്ബറിയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോഗോയും കാര്യങ്ങളും ഒക്കെ, പക്ഷെ ഇവർക്ക് അവരുടേതായ രീതി, അവരുടെ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് നേറ്റീവ്സ് കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് മാത്രമുള്ള പോലീസ് സ്റ്റേഷനും, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കോടതി അങ്ങനെയാണ്. സാധാരണ ഇവിടെയുള്ള നോർമൽ കോടതിയല്ല അവരുടെ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവർക്ക് അവരുടേതായ സ്പെഷ്യൽ കോടതികളുണ്ട്. ഇതെല്ലാം നേറ്റീവ്സ് താമസിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ, കുറച്ചുകൂടെ പുരോഗമന ആൾക്കാരാണ്. അവർക്കപ്പം പുറത്തെ ഇന്ററാക്ഷൻ ഒന്നും അത്ര വലിയ പ്രശ്നമില്ല, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി ഒന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊന്നും അവരെ അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ല, ഞാനിപ്പം പറയാൻ വരുവായിരുന്നു ഇച്ചിരി കൂടി മോഡേൺ ആയിട്ടുള്ള ആൾക്കാര്. പക്ഷേ നമ്മൾ ആ അക്ഷയ കാണിച്ച ആ ബോർഡർ കഴിഞ്ഞാൽ ഉള്ളിൽ കാടുകളാണ്, കാടുകളിലേക്കാണ്. അവിടെ തനത് ശൈലികളിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സഡ്ബറി ടൗണിൽ നിന്ന് അധികം ദൂരെയല്ല കേട്ടോ, ഇതൊരു 10-15 kilometers ഉള്ളൂ. പക്ഷേ ഫോറസ്റ്റുകൾ ആണ് നമ്മളെ കണ്ട ഭാഗം, അവിടെ വരെ നമ്മൾ പോയുള്ളൂ. അതിനുള്ളിൽ ഇപ്പം നമ്മൾ കണ്ട മോഡേൺ ആൾക്കാരെ പോലെ അല്ലാതെ ഇവരുടെയൊക്കെ അപ്പനും അമ്മമാരും മുത്തശ്ശിമാരും കാണും. ഇതൊക്കെ ഇവിടെ യൂണിവേഴ്സിറ്റി പഠിച്ച പിള്ളേരും ഇല്ലെങ്കിൽ കോളേജ് പഠിച്ചിരുന്ന നേറ്റീവ്സും, അവരും പഠിച്ചതൊക്കെ ആയിരിക്കും, അവരും പഠിച്ചതൊക്കെയാണ്, വർഷം മുമ്പ് കോളേജിൽ വന്നു. പക്ഷേ അവർക്ക് അവരുടെ ശൈലിയിൽ ജീവിക്കുന്ന തന്നെയാണ് ഇഷ്ടം, അതാണ് അവർ ആ ഉള്ളിൽ താമസിക്കുന്നത്. നമ്മൾ ഈ പാലം കയറിയാണ് വന്നത്, വേറെ വഴിയാണ് ഇതുവഴി തന്നെ അല്ലേ. അപ്പൊ ഈ പാലം കയറി കഴിഞ്ഞാൽ ശരിക്കും അവരുടെ സ്ഥലം, ഈ കോവിഡ് തുടങ്ങിയപ്പോഴത്തേനും ഇവിടെ അവര് ബ്ലോക്ക് ചെയ്തിരുന്നു. ഓ ഇവിടെ ബ്ലോക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യില്ല മറ്റുള്ള ആൾക്കാരല്ലേ. ആ ഇവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരണല്ലോ അല്ലേ. അവരുടെ പോലീസ് തന്നെ ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ കിടക്കുകയായിരുന്നു. അപ്പൊ ആവശ്യം എന്താന്ന് പറഞ്ഞാൽ അതുപോലെ ആവശ്യമുള്ള, അതായത് ഉള്ളിലുള്ളവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം പിന്നെ മാത്രമല്ല ഇവരുടെ കൂട്ടത്തിലും ഉണ്ട് ഈ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതെ അതെ, ഇപ്പം ജനറേഷൻ ഒക്കെ ഇഷ്ടംപടി ഉണ്ടല്ലോ ഇവിടെ പഠിച്ചവരും. ഞാന് നമ്മുടെ തണ്ടർബേയില് ആ കോളേജ് ശരിക്കും നേറ്റീവ്സിന് വേണ്ടി വന്ന കോളേജായിരുന്നു വർഷം മുമ്പ്, യൂണിവേഴ്സിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം. ഉള്ളിൽ നിന്ന് ഇറങ്ങി, നേറ്റീവ്സ് സ്ഥലത്ത് നിന്ന് ഇറങ്ങി, അപ്പൊ
അപ്പം പറഞ്ഞു വന്നത് തണ്ടർബേയിലും ആ യൂണിവേഴ്സിറ്റിയും കോളേജും വർഷങ്ങൾക്ക് മുമ്പ് വന്നത് നേറ്റീവ്സിന് വേണ്ടിയുള്ള കോളേജുകളൊക്കെ ആയിരുന്നു. അതിനുശേഷം 2010 അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇത് ആകുന്നത്, ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് മലയാളികളെല്ലാം തണ്ടർബേയിൽ കൂടുതൽ വരാൻ തുടങ്ങിയത്. ഇവിടെ തൃശ്ശൂരുകാരുടെ ഓടി ഫാക്ടറി ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങ് ഓടി ഫാക്ടറി കാണുന്നു. നമ്മൾ തൃശ്ശൂർ പോകുമ്പോഴല്ലേ ഇതെവിടെ കാണാം, തൃശ്ശൂരിലേക്ക് പോകുന്നു. മൈൻഡ് ആണല്ലേ സഡ്ബറിയിലാണ് ഏറ്റവും വലിയൊരു ചിമ്മിനിയുള്ളത്. ഇതാണെങ്കിൽ ഇൻഡസ്ട്രിയാണ്, അതാണ് സബ്ബറിയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ. ഓ എന്ത് സംഭവം, ദൂരെ നോക്കുമ്പോ സംഭവിച്ചു കേട്ടോ. ആക്ച്വലി ഇത് വൺ ഓഫ് ദി ലോങ്സ്റ്റ് ചിമ്മിനി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഈ റൈറ്റ് സൈഡില് അലുമിനിയത്തിന്റെ തോന്നുന്നു അല്ലേ. അപ്പൊ ഈ റൈറ്റ് സൈഡില് ലൈറ്റ് സ്പാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇതിന്റെ മുകളില്, ചിമ്മിനിയുടെ മുകളില്. പക്ഷെ എന്ത് പവർ ആയിരിക്കും നട്ട് ഉച്ച സമയത്ത് അല്ലേ. ഒരു ഹൈറ്റിന് മുകളിലുള്ള എല്ലാ സാധനത്തിലും നമ്മള് വീക്കം വെക്കണം എന്നാണല്ലോ. അതെ അതെ അതെ. രണ്ട് കൂറ്റൻ ചിമ്മിനി കേട്ടോ, നമ്മുടെ നാട്ടിലത്തെയൊക്കെ മണ്ണും കൊണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയാണ് കണ്ടാക്കുന്നത്. ഓട് അതാണല്ലോ ഉണ്ടാകുന്നത്, മണ്ണിന്റെ നമ്മുടെ ഓട് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത് തൃശ്ശൂർ ഓട്. ലൈറ്റ് പിന്നെ പവർ ആയിരിക്കും ലൈറ്റ് കണ്ട് ഏറ്റവും വലുത് വരുന്നു. സഡ്ബറിയിലെ ഏറ്റവും വലുതെന്നല്ല കാനഡയിലെ വേണമെന്ന് പറയാം അല്ലേ. അതാ വലുത്, അതെ ദൂരെന്ന് കാണുമ്പോ അറിയോ തലയെടുപ്പ് ഉണ്ടോ, മൂന്നെണ്ണം ഉണ്ട്. അതിന്റെ തലയെടുപ്പ് തലയെടുപ്പ് തന്നെയാണ് കേട്ടോ. ഓ വളരെ ഭീമാകാരമാണ്. പോകുന്ന വഴിക്കാണ് മറ്റേ, നമ്മൾ അതിന്റെ സൈഡ് വഴി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ശരിക്കും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറിയാണ്. എന്നിട്ട് പോലും അതിന്റെ അടിയിലേക്ക് വരുമ്പോ എന്ത് വലിപ്പം, അത് വലിയൊരു ബിൽഡിങ്ങിന്റെ തന്നെ വലിപ്പം ഉണ്ട് അതിന്റെ ചൂടുഭാഗത്തിന് അല്ലേ. കറക്റ്റ് അല്ല വലിപ്പം ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ലേ ഇതുള്ള കാര്യങ്ങൾ. സഡ്ബറിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉൾക്ക വീണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹിസ്റ്ററി അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതും കൊണ്ട് തന്നെ ഇവിടെ കുറെ മിനറൽസ് ആവശ്യത്തിലധികം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് മൈൻസ് ആണ്, ഇവിടുത്തെ ഒരു മൈൻ ജോലികളും മൈൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ വന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തം. ഇവിടെ യൂക്കോണിലും അങ്ങനെയല്ല, യൂക്കോണിൽ സ്വർണ്ണഖനിയാണ്. ഞാൻ പറഞ്ഞു പഞ്ചാബിക്കൊക്കെ സ്വർണ്ണഖനി ഉള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞിരുന്നു. അതും കോപ്പർ ഫാക്ടറി ആയിരിക്കുമോ? കോപ്പർ ക്ലിഫ്, കോപ്പർ വയറിന്റെ അത്തും അങ്ങനെയുള്ള കോപ്പറുകൾ അല്ലേ. കോപ്പർ നല്ല വിലയല്ലേ, നല്ല വില. നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്രി പെറുക്കി കൊടുക്കുമ്പോൾ വയറ് പ്രത്യേകം നമ്മൾ മാറ്റിയിടും, പ്രത്യേകം മാറ്റിയിട്ട് കോപ്പർ മാത്രമായിട്ട് നമ്മൾ കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ നോക്കും ഈ ആക്രി പെറുക്കാര് കോപ്പർ എടുത്ത് അടിച്ചു മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ നോക്കും. അമ്മയൊക്കെ കൊച്ചിലെ പറയാറുണ്ട് എടാ അത് നോക്കിക്കോണം കേട്ടോ, അത് മൂല കിട്ടേക്കുന്ന അത് ഏറ്റവും അവസാനം മാറ്റി വെക്കും വയറ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ കേടായ കാരണം നല്ല വിലയുണ്ട്. ഇത് ഇറങ്ങിപ്പോ അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. കമ്പനി എൻട്രൻസ് ആണ് സൈഡിൽ പോവാം. അപ്പോഴവിടെ അതിന്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലോട്ടാണ്, സ്ട്രീറ്റിലേക്ക്. ഓക്കെ ഓക്കെ. 4-5 ചിമ്മിനി ഉണ്ട് കേട്ടോ. 4-5 ചിമ്മിനിയില് 2-3 വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷെ 2-3 പുതിയ ജന്നാണ്, പഴയ ജന്നും ഉണ്ട് പുതിയ ജന്നും ഉണ്ട്. പുതിയ ജന്ന് ചെറുതാണ്, പഴമക്കാരുടെ ഒപ്പം പിടിച്ചു നിൽക്കുന്നില്ല. പുതിയത് നമുക്ക് കാണാം, പുതിയതിന്റെ വ്യത്യാസങ്ങളുണ്ട് കാണുമ്പോൾ മനസ്സിലാക്കി. ദൂരെ തന്നെ മനസ്സിലായിരുന്നു ഇവിടെയൊക്കെ മൾട്ടി കൾച്ചറാണ്, എല്ലാ ആൾക്കാരും താമസിക്കുന്ന സ്ഥലങ്ങളാണ്, ടൗണിന്റെ ഉള്ളു തന്നെയാണ്. ഇത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ കൂടി ഒരു ടൗൺഷിപ്പ് പോലെ ആയ സ്ഥലം. ഓക്കെ ഓക്കെ. ഇവിടെ തന്നെ
തലമുറയ്ക്ക് മുമ്പ് വന്ന് ഇവിടെ ജോലി ചെയ്തവര് കാണും അല്ലെ, വിദേശ രാജ്യങ്ങളിലൊക്കെ വന്ന് സ്കിൽഡ് ആയിട്ട് കപ്പലിനൊക്കെ കയറി വന്നവരൊക്കെ കാണുമായിരിക്കും. രക്ഷപ്പെട്ട് നമ്മുടെ എഡിസന്റെ കാലം മുതല് സഡ്ബറിക്ക് സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലേ എഡിസന്റെ. ഓ എന്ത് വലിപ്പാന്ന് നോക്കി, പുതിയ ജെന്നിന്റെ കണ്ടോ, ചെറുതൊക്കെ കണ്ടോ. കനേഡിയൻ കമ്പനിയാണോ അതോ കനേഡിയൻ കമ്പനിക്കാട് തന്നെയാണ്. ഏതായാലും അതാണ് ചിമ്മിനി. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞത് ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ കാര്യങ്ങളോ അങ്ങനെയുള്ളതോ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ മിക്ക ഹെൽത്ത് കെയർ എയ്ഡ് അങ്ങനെയുള്ളവരുടെ അത്യാവശ്യം നല്ല പൈസയുണ്ട്. പിന്നെ ലാവിഷ് ആകണം ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ഷോപ്പിംഗ് ചെയ്യണം, ഇച്ചിരി കൂടി യാത്രകൾ പോകണം, എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സ്ഥലങ്ങളില്ല, നമ്മൾ വന്ന വഴികളൊക്കെയേ ഉള്ളൂ. നമ്മുടെ എഡ്മണ്ടൺ ഇല്ലെങ്കിൽ ടൊറണ്ടോയൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടൗണുകളൊക്കെയാണ് ഇഷ്ടംപടി എൻ്റർടൈൻമെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചുരുക്കി സേവ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ ചിലവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ചുരുക്കി കുറവായിരിക്കും അല്ലെ, നമ്മൾ നോക്കി കണ്ടും വീടുകളൊക്കെ. ഇപ്പം എനിക്കിപ്പം ജസ്റ്റ് ടൊറണ്ടോയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വിളിച്ചാലും 100-600 അടുത്ത് മാറി കിട്ടും. ആ എക്സ്ട്രാ വരും അല്ലെ, നിങ്ങൾക്ക് ടൊറന്റോ പോവാണെങ്കിൽ എക്സ്ട്രാ കയ്യിൽ നിന്ന് പോകും നിങ്ങളുടെ ജീവിത ചെലവുകൾ അല്ലെ, മാസം നോക്കുവാണെങ്കിൽ. ഇപ്പം നമ്മള് സ്വാഭാവികമായിട്ടും ടൊറന്റോ നിൽക്കുന്ന ഒരാളെ കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധ്യമല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് ജോലി സാധ്യത എന്ന് പറയുമ്പോൾ ഒരാൾ രണ്ടും മൂന്നും ജോലി ചെയ്യണം. അതെ, പുള്ളി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരിക്കലും കുക്ക് ചെയ്തതിനെ പറ്റി ആലോചിക്കുകയല്ല. സ്വാഭാവികമായിട്ടും എല്ലാ സാധനം മേടിക്കാൻ കിട്ടുമ്പോൾ അതങ്ങ് മേടിക്കും. പ്രത്യേകിച്ച് യൂത്ത്, യൂത്തിന്റെ കാര്യം ഞാൻ കണ്ട മേഖലകളിലെല്ലാം സ്റ്റുഡൻസ് മൂന്നും നാലും പണികൾ ചെയ്തിട്ട് ആരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവര് ഞാൻ കണ്ടില്ല. ഇനി പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയത്തില്ല, ആണുങ്ങൾ പൊതുവെ ജോലി കഴിയുമ്പോൾ ടയേർഡായിരിക്കും, പിന്നെ അതിനകത്ത് അസൈൻമെന്റ് കാണും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും, പിന്നെ മാക്ഡോൾസ് എന്നോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് കഴിച്ച് ടൊറണ്ടോയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എന്ത് കിട്ടുമോ അതെല്ലാം ഈസിലി അവൈലബിൾ ആണ്. സോ നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളപ്പോൾ നമുക്ക് ചെലവാക്കാനുള്ള ഒരു ഇതും മടിയും കാണത്തില്ല. പക്ഷെ അതേസമയം ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആകപ്പാടെ ഉള്ളത് രണ്ട് ഇന്ത്യൻ സ്റ്റോർ, ഇന്ത്യൻ കടകളാണ്, ഗ്രോസറി മേടിക്കാനായിട്ട് ഒരൊറ്റയുള്ളൂ. സോ അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള രീതി പോലെ തന്നെ പേപ്പറെല്ലാം എഴുതി വെച്ചുകൊണ്ട് പോയി അന്ന ഇന്ന സാധനം നമ്മൾ മേടിക്കും, ആ ഒരു രീതിയാണ്. പക്ഷെ അതേസമയം നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മേടിക്കും. അതാണ് ഞാൻ പഴയ ബ്ലോഗിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതി പിടിക്കണ്ടോ. ഞാന് പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞത് കാണാം, ഇദ്ദേഹമൊക്കെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു, കുടുംബമായി കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കറക്റ്റ് പോവുക, ഇല്ലെങ്കിൽ കണ്ടതും പിടിച്ചതല്ല നമ്മൾ വാങ്ങിച്ചു കൂട്ടും. $250 വാങ്ങിക്കേണ്ടത് എങ്ങനെ വന്നാലും, എനിക്ക് വന്ന സമയത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വന്ന സമയത്തൊക്കെ എഴുതി വെച്ച് പോകാനും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഇല്ലാത്ത സമയത്ത് യൂബറിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം പെട്ടെന്നുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒന്നും നോക്കില്ല 250. പക്ഷെ അന്ന് വന്ന സമയത്ത് 250 നമ്മൾ കണക്കൂട്ടി പോയാൽ 500 എടുക്കും. പക്ഷെ ഇപ്പം എഴുതി വെച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എഴുതി വെച്ച സാധനങ്ങൾ എടുക്കുമ്പം ഒരു പരിധിവരെ നമുക്കത് എക്സ്പെൻസുകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. തണ്ടർബേയിൽ വർഷം മുമ്പ് വന്ന അച്ഛായന്മാരൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു കേട്ടു. ഇവിടെയും അതുപോലെ തന്നെ ഫാമിലീസ് ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം എനിക്കറിയാവുന്ന 3-4 ഫാമിലീസ് ഉണ്ട്, പക്ഷെ അവരും ഇവിടെ ഇല്ല, ടൊറണ്ടോയിൽ പോയി അവര് മൂവ് ചെയ്തേക്ക്. പക്ഷെ അവരുടെ പ്രോപ്പർട്ടികൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്നു, അവരെ റെന്റ് ഔട്ട് ചെയ്യുന്നു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. ഇത് ഡൗൺ ടൗൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഡൗൺ ടൗൺ. അതെ, കാനഡയിലെ എല്ലാ സ്ഥലങ്ങളിലും, വലിയ സ്ഥലങ്ങളാണെങ്കിലും ചെറിയ സ്ഥലങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൗൺ ടൗണുകളുണ്ട്. അതേപോലെ ഒരു ഡൗൺ ടൗൺ ആണ് ഇത്. ഡൗൺ ടൗണുകളായിരിക്കും പ്രധാനമായിട്ടും ഓഫീസുകൾ വരുന്നത്, കോപ്പറേറ്റീവ് ഓഫീസുകൾ, കൂടാതെ രജിസ്ട്രികളും ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും, പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഒക്കെ വരുന്നത്. കൂടാതെ നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെ മലയാളികളുടെ കാര്യം പറഞ്ഞിരുന്നു, അപ്പൊ അതിൽ എനിക്ക് കിട്ടിയ വേറൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇതേപോലെയുള്ള ഉത്ഭവങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നവര് നല്ല ജോലികൾ, നല്ല ഉയർന്ന ജോലികൾ ഉണ്ടായിരുന്നവര്, ടൗണിൽ ഉണ്ടായിരുന്നവര് ട്രാൻസ്ഫർ ആയി വരും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ അവർക്ക് ഡോക്ടർമാര് ഇല്ലെങ്കിൽ വലിയ വലിയ ഓഫീസർമാര് ഇല്ലെങ്കിൽ മൈനിങ്ങൊക്കെ ഉള്ള ടൊറണ്ടോ ഹെഡ് ഓഫീസ് ഉള്ളവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് ഇവിടെ സെറ്റിൽ ആവുന്നവരുണ്ട്. അങ്ങനെ അവർ കൂടുതലും മലയാളി കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിലും നമ്മൾ നേരത്തെ അവരുടേതായുള്ള കാര്യങ്ങളൊക്കെ ഒതുങ്ങി കഴിയുന്നവരാണ്.
പഴമക്കാര് കുറച്ച് ആൾക്കാർ. പിന്നെ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പം ഇദ്ദേഹം ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് സർജന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. പ്ലാസ്റ്റിക് സർജന്റെ കാർ ഏതാ ഇവിടെ ഡോക്ടറുടെ? ആ ഡോക്ടറുടെ ഫെറാറി. മലയാളിയല്ല കേട്ടോ, ഇംഗ്ലീഷുകാരനാണ്. അപ്പം പുള്ളി ഡൗൺ ടൗണിൽ അങ്ങോട്ട് പോയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഇത്ര കോടി വരുന്നതാണ്. പുള്ളി വണ്ടി എടുത്തപ്പം മുന്നിൽ കയറിട്ട് പോയി ഇടിച്ച് ഇടിച്ച് പുള്ളി ഫോണിൽ തന്നെയായിരുന്നു. അതിന്റെ മുന്നിലത്തെ കണ്ട് ഹമ്പർ കണ്ടിട്ട് പറഞ്ഞിങ്ങോട്ട് പോയി. പുള്ളി എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അത് കണ്ടിട്ട് കൗതുകം കണ്ട് ചിരിച്ചല്ലേ ചിരിച്ചോണ്ടിരുന്നു. എല്ലാരും കണ്ടവർക്കെല്ലാം അതെ അതെ, ആ വണ്ടിയുടെ പറഞ്ഞു പോകുന്നത് എത്ര ലക്ഷം ലക്ഷം തീർച്ചയായിട്ടും വേണ്ടി വരും. കോടികളുള്ള വണ്ടിയാണെങ്കിൽ അതിന്റെ ഒരു പാർട്സ് ഇല്ലെങ്കിൽ ആ ഒരു ലക്ഷങ്ങൾ വേണ്ടി വരും. അദ്ദേഹം ചിരിയായിരുന്നു. അപ്പോഴല്ലേ ചിരിയുടെ കാര്യം തന്നെ അക്ഷയ് പറയും. അതെന്താ ചിരിച്ചതിന്റെ കാരണം എന്തായിരിക്കും? ചിലപ്പോ പൊതുവെ പുറത്തു നിന്ന് തോന്നിയത് പുള്ളിയെ വിചാരിച്ച് പുള്ളി ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ പൈസ അവിടെ അതെ പോലും വരുന്നില്ലായിരിക്കാം. അതെ, ആരാറിയാം, പ്ലാസ്റ്റിക് സർജൻ ആണ് ഇവിടുത്തെ ഫേമസ് ഹോസ്പിറ്റലില്. അപ്പം ഒരു സർജറിക്ക് തന്നെ പുള്ളിക്ക് ലക്ഷങ്ങൾ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലേ. പുള്ളിക്ക് അത് മറ്റേ രോമം പോലെ. അപ്പൊ പറഞ്ഞു വന്നതൊന്നും അല്ല കാര്യം. ഇവിടെ നല്ല ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. എല്ലാ എല്ലാ നല്ല ട്രീറ്റ്മെന്റ് ആണ്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടെ തന്നെ എല്ലാ ഫെസിലിറ്റികളും മിക്ക സ്ഥലങ്ങളിലും ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ആ പിന്നെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ കാണും, ഇതായിരിക്കും പ്രധാന ഹോസ്പിറ്റൽ അല്ലേ. അമ്മയുണ്ട്. ഇനി ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ച് റോഡാണ്, ടൗണിന്റെ അകത്ത് തന്നെയാണ്. ടൗണിനകത്ത് പറയാൻ പറ്റിയല്ലേ. ഒരു ചെറിയ എസ്കോർട്ട് ആണ്. അതെ.